ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നാലക്ഷരങ്ങൾ പഠിച്ചിരുന്നു. റ, ന, ത, പ. ഈ നാലക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് വാക്കുകൾ എഴുതാൻ പഠിച്ചു. പ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മൂന്ന് വാക്കുകൾ, പറ, പന, പത. ഇല്ലേ, നെല്ലളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പറ, ഒറ്റത്തടിയായ ഒരു വൃക്ഷം. പന, സോപ്പ് പതപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് പത. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് അക്ഷരങ്ങളാണ് ര, വ. കണ്ടോ, നമ്മൾ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങളല്ലേ. ആ ഇന്ന് മേം വാ എഴുതിയിട്ട് വാ എന്ന അക്ഷരത്തിൻ്റെ കൂടെ വാ എഴുതിയിട്ട് വാ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ര എന്ന അക്ഷരം ചേർത്ത് എഴുതുന്നു. വ ര, വര, വ ര, വര. എന്താ വര? നമ്മൾ ബുക്കിലൊക്കെ വരയ്ക്കാറുണ്ട്, സ്ലേറ്റിലൊക്കെ വരയ്ക്കാറുണ്ട് ഇല്ലേ, പടം വരയ്ക്കാറുണ്ട് ഇല്ലേ, അത് തന്നെ വര. നമ്മൾ ആദ്യം പഠിച്ച അക്ഷരമാണ് റ. റ എന്ന അക്ഷരത്തിൻ്റെ കൂടെ വാ എന്ന അക്ഷരം കൂടി മയം ചേർത്ത് എഴുതുന്നു. അപ്പം എന്താ ഈ വാക്ക്? റവ, റ, വ, റവ. എന്താ റവ? നിങ്ങൾ ഉപ്പുമാവ് കഴിക്കാറുണ്ടോ? ആ, നിങ്ങളുടെയൊക്കെ വീട്ടിലെ അടുക്കളയിൽ കാണും കേട്ടോ, ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്. അതുപോലെ റവ ലഡു ഉണ്ടാക്കും, റവ ദോശ ഉണ്ടാക്കും. റവ കൊണ്ട് നമുക്ക് കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, ആ രായും വായുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന രണ്ട് അക്ഷരങ്ങൾ. വ ര വര, റ വ റവ. നമ്മുടെ പാഠം രണ്ടാണ് ഇപ്പം ഇന്ന് മേം പറഞ്ഞു തന്ന വര റവ എന്നുള്ളത്. ആ വ ര വര, കണ്ടോ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത് വര, റ വ റവ. ഈ കുത്തുകളുടെ മുകളിൽ കൂടെയൊക്കെ എഴുതിക്കോളോ, അതുപോലെ ഈ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കള്ളിയിലും എഴുതിക്കോളോ, അതുപോലെ ഒഴിവുപോലെ റഫ് നോട്ടിലും എഴുതി പഠിക്കുക, അതുപോലെ തന്നെ ടു ലൈൻ കോപ്പിയിലും എഴുതി പഠിക്കുക കേട്ടോ. മൂന്ന് ബുക്കിലും ഒരുമിച്ച് എഴുതണം എന്നില്ല. ഒരു ദിവസം ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ട്, ഒരു ദിവസം റഫ് നോട്ടിൽ എഴുതിയിട്ട്, ഒരു ദിവസം ടു ലൈൻ ബുക്കിൽ എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.